നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇവിടെ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ സുരക്ഷയോടുകൂടിയാണ് ഈ സാമഗ്രികളുടെ വിതരണം ഇവിടെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് ഈ സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലങ്ങളിലായുള്ള 14 നിയോജക മണ്ഡലങ്ങളിലെയും വിതരണ കേന്ദ്രങ്ങളിൽ അതത് നിയോജക മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. ഓരോ നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയും സജ്ജീകരിച്ചിരിക്കുന്ന വിതരണ ഡെസ്കുകൾ വഴിയാണ് പോളിംഗിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി ജില്ലയിൽ 695 വാഹനങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഓരോ വാഹനത്തിലും സായുധ പോലീസ് ഉദ്യോഗസ്ഥനെയും സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണ കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ഫുഡ് കോർട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വിതരണ കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുകയും ചെയ്യും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തിനായി 248 സെക്ടർ ഓഫീസർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുള്ളതായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ 14 വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. എസ് എൻ കോളേജ്, വർക്കലയിലെ എസ് എൻ കോളേജാണ് ഒന്ന്. ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങൽ, ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങൽ ചിറയൻകീഴിലുള്ളതാണ്. അതേസമയം നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീനാരായണ വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ആനാടുള്ളതാണ്. ലയോള ICSE സ്കൂൾ സൗത്ത് ബ്ലോക്ക് ശ്രീകാര്യം, പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണക്കാട്, GHSS സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺഹിൽ, ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂൾ മഞ്ചാർ എന്നിങ്ങനെയുള്ള 14 ഇടങ്ങളിലായാണ് ഇത്തരത്തിൽ പോളിംഗിനായുള്ള സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വണ്ടി കയറി അതാണ്.